മറ്റ് വാർത്തകളിലേക്ക്. ഗൾഫ് മേഖലയിൽ നിന്ന് മടങ്ങി വരവ് തുടരുന്നു. ഗൾഫ് മേഖലയിലെ സ്വദേശിവൽക്കരണം മൂലം മലയാളികൾ കൂട്ടത്തോടെ മടങ്ങുന്ന സംഭവത്തെക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജോലി നഷ്ടപ്പെട്ടവരെ മിതമായ നിരക്കിൽ നാട്ടിലെത്തിക്കാൻ സംവിധാനം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രവാസി പുനരധിവാസ പാക്കേജിന് ഒരു മാസത്തിനകം അന്തിമ രൂപമാകുമെന്ന് മന്ത്രി കെ സി ജോസഫ് നിയമസഭയെ അറിയിച്ചു. സ്വദേശിവൽക്കരണം ഭയാനകമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. പുറത്തിറങ്ങുന്നവരെ തടഞ്ഞു പിടിക്കുന്നു. ആയിരക്കണക്കിന് പേർ മുറികളിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. 30 പേർക്കുള്ള സെല്ലിൽ കിടക്കുന്നത് 100-ലേറെ പേരാണ്. സാഹചര്യങ്ങൾ ഇതായിരിക്കെ ഇന്ത്യൻ അംബാസിഡർ സതീഷ് മേത്ത ഒരു മാസമായി കുവൈറ്റിലില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ജൂലൈ 3 മുതൽ സൗദിയിൽ നിന്നും ആളുകൾ തിരിച്ചെത്തുന്ന അവസ്ഥയുണ്ടാകും. ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുയർന്നു. അതേസമയം നിയമവിരുദ്ധമായി താമസിക്കുന്നവർ തിരിച്ചുപോരട്ടെ എന്നും സൗദി മോഡൽ പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കുവൈറ്റ് സർക്കാരിന് മന്ത്രിതല ഇടപെടലിൽ താല്പര്യമില്ലാത്തതിനാലാണ് കെ സി ജോസഫിനെ ചർച്ചയ്ക്ക് പോകാൻ കഴിയാതിരുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പ്രവാസി പുനരധിവാസ പാക്കേജിന് ഒരു മാസത്തിനകം അന്തിമ രൂപമാകുമെന്ന് മന്ത്രി കെ സി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റ് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ന് 4 മലയാളികൾ കൂടി ദില്ലിയിലെത്തി. 2014 വരെ കുവൈറ്റിൽ തങ്ങാൻ മതിയായ രേഖകൾ ഉള്ളവരെയാണ് ഇത്തവണയും അവിടെ നിന്ന് നാടുകടത്തിയിരിക്കുന്നത്. റെയ്ഡിൽ പിടികൂടിയ ഇവരെ 15 ദിവസത്തോളം ജയിലിലടച്ചതിനു ശേഷം കൈരേഖ എടുത്താണ് തിരിച്ചയച്ചിരിക്കുന്നത്. വിസ മാറി തങ്ങൾ ജോലി ചെയ്തിട്ടില്ലെന്ന് മടങ്ങിയെത്തിയവർ അറിയിച്ചു. കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ ദില്ലിയിലെത്തുന്ന 4-ാമത്തെ സംഘമാണിത്. നിദാഖാത്തിൽ കുടുങ്ങി സൗദിയിൽ നിന്ന് മടങ്ങിയെത്തുന്നവരിൽ പലരെയും നാട്ടിൽ കാത്തിരിക്കുന്നത് നിയമ നടപടികളും കേസുകളുമാണെന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കച്ചവടത്തിനു മറ്റുമായി വലിയ തോതിൽ സൗദിയിലെ മലയാളികളിൽ നിന്ന് പണം കടം വാങ്ങിയവരാണ് മിക്കവരും എന്നതാണ് കാരണം. പുനരധിവാസ പാക്കേജുകളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിനാൽ ഇത്തരം ബാധ്യതകളിൽ സർക്കാരിനും തലവേദനയാകും. സൗദിയിൽ കഴിഞ്ഞ 5 വർഷമായി ഫ്രീ വിസയിൽ ജോലി നോക്കി വന്നിരുന്ന മുജീബിനെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്പോൺസറായ അറബി വിളിച്ചു വരുത്തിയത്. മൊബൈലും മറ്റ് രേഖകളും പിടിച്ചെടുത്ത ശേഷം ഒട്ടകങ്ങളുടെ മസറയിലേക്ക് തന്നെ മാറ്റിയതായും ചൊവ്വാഴ്ച രാത്രിയുള്ള വിമാനത്തിന് ബോംബെയിലേക്ക് മടക്കി അയച്ചതായും ഇദ്ദേഹം പറയുന്നു. നിദാഖാത്തിന്റെ പേരിൽ മുജീബിനെ പിടിച്ചാൽ സ്പോൺസറായ അറബി വൻതുക പിഴ നൽകേണ്ടി വരുമെന്നതിനാലാണിത്. സൗദിയിൽ ഹോട്ടലും ചെറിയ കടയും നടത്തി വരികയായിരുന്ന മുജീബ് കട നടത്തുന്നതിന് മലയാളികളായ പലരിൽ നിന്നും 1 കോടിയോളം രൂപ കടം വാങ്ങി. കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭത്തിലൂടെ ഈ തുക മടക്കി വരുമ്പോഴാണ് മുജീബിനെ സ്പോൺസറായ അറബി നാട്ടിലേക്ക് മടക്കി അയച്ചത്. ആ മസറപ്പണി എടുക്കണോ അല്ലെങ്കിൽ എക്സിലടിച്ച് കഴിഞ്ഞ് കയറ്റിവിടുകയാറുണ്ട്. അങ്ങനെ 3-4 ദിവസം അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട്, പീടികളൊക്കെ നടത്തുന്ന ആണ് പൈസ കിട്ടാനുണ്ട്, കുറേക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. മുജീബിനെ പോലെ നിദാഖാത്തിന്റെ പ്രത്യാഘാതം മുൻകൂട്ടി കാണാതെ കടം വാങ്ങി ബിസിനസ് നടത്തിയ പലരെയും സൗദിയിൽ നിന്നും നാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. നിദാഖാത്തിൽ കുടുങ്ങിയവർക്ക് ജോലി കിട്ടുവാൻ സർക്കാർ പുനരധിവാസ പാക്കേജ് സഹായകമായേക്കും. എന്നാൽ ഇവരുടെ വ്യക്തിപരമായ ഇത്തരം ബാധ്യതകൾ ആരേറ്റെടുക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അവർ ഏത് രൂപത്തിലാണ് ബാധ്യതകൾ എന്ന് അറിയേണ്ടതുണ്ട്. ക്രിമിനൽ കാര്യങ്ങളിൽ ബാധ്യത വന്നതാണെങ്കിൽ അത് നമ്മൾക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയത്തില്ല. തിരിച്ചു പോകാനാകാത്തവർക്ക് ഇവിടെ തന്നെ അവർ ബിസിനസ്സോ എല്ലാം ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ അതിന് അവർക്ക് 10 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെയുള്ള പലിശരഹിത സഹായം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്യനാട്ടിൽ സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നവരെ കാത്ത് കുടുംബത്തിൻ്റെ കണ്ണീർ മാത്രമല്ല, പോലീസ് കേസും നടപടികളും കൂടിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വിവാദ പ്രസംഗം നടത്തിയ രജത് കുമാർ ഋഷി തുല്യനെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട്. പ്രസംഗത്തിനെതിരെയുള്ള ആര്യയുടെ പ്രതികരണം പക്വതയെത്താത്ത പെൺകുട്ടിയുടെ അപക്വമായ സമീപനമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ആര്യയടക്കം 13 പേർ രജത് കുമാറിനെതിരെ മൊഴി നൽകിയിട്ടും രജത് കുമാറിനെ പൂർണ്ണമായും അനുകൂലിച്ചാണ് ഡെപ്യൂട്ടി ഡയറക്ടർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂല്യബോധന യാത്രയുടെ സമാപന ചടങ്ങിലാണ് രജത് കുമാർ വിവാദ പ്രസംഗം നടത്തിയത്. ഇതിനെതിരെ ആര്യ എന്ന വിദ്യാർത്ഥിനി തത്സമയം പ്രതികരിച്ചു. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മുൻ MLA ശോഭന ജോർജാണ് രജത് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഇതേ തുടർന്ന് അന്വേഷണ ചുമതല നൽകിയ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PK ഗിരിജാദേവി ഇന്നലെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ ഭാഗമായി ആര്യയും അധ്യാപകരും ഉൾപ്പെടെ 13 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 13 പേരും രജത് കുമാറിനെതിരായാണ് മൊഴി നൽകിയിട്ടുള്ളത്.
നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് കണക്കിലെടുക്കാതെയാണ് ഗിരിജാദേവി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വ്യക്തം. രജത് കുമാർ നല്ല അധ്യാപകനാണെന്നും ഈ അധ്യാപകന്റെ ക്ലാസുകൾ ശ്രോതാക്കൾക്ക് കലയുടെ പ്രയോജനം ചെയ്യുമെന്നും റിപ്പോർട്ട് പറയുന്നു. സ്ത്രീയുടെ കണ്ണുകൾ അഗ്നിയായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴുള്ള ആര്യയുടെ കൂവൽ അതിന്റെ കാവ്യാത്മക പ്രതികരണം മനസ്സിലാക്കാതെയുള്ളതായിരുന്നുവെന്നും ഗിരിജാദേവിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ രജത് കുമാറിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബി ജെ പി സഖ്യം വിടുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ജനതാദൾ യുണൈറ്റഡിന്റെ നേതൃയോഗം നാളെ പാറ്റ്നയിൽ തുടങ്ങും. ബി ജെ പിക്ക് അന്ത്യശാസനമൊന്നും നൽകിയിട്ടില്ലെന്ന് ജെ ഡി യു നേതാവ് ശരത് യാദവ് പറഞ്ഞു. അതിനിടെ സി പി എം നേതാവ് സീതാറാം യെച്ചൂരി ശരത് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രശാന്ത് രഘുവംശം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, സഖ്യം വിടുന്നതിനെക്കുറിച്ച് ഒരു പുനരാലോചന ഉണ്ടാകുമോ നാളത്തെ നേതൃയോഗത്തിൽ? അതോടൊപ്പം തന്നെ സി പി എം നേതാവിന്റെ ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയാനാവും? അളകന്ത, എന്തായാലും ജനതാദൾ യുണൈറ്റഡിനും ബി ജെ പിക്കും ഇടയിലുള്ള ബന്ധം വഷളായി തന്നെ തുടരുകയാണ്. ഇന്നും ബി ജെ പി പറഞ്ഞിരിക്കുന്നത് സഖ്യം വിടേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ജനതാദൾ യുണൈറ്റഡ് ആണെന്നാണ്. സംസ്ഥാന ബി ജെ പി നേതാക്കൾ ശക്തമായി തന്നെ ജനതാദൾ യുണൈറ്റഡിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിമാരുടെ ഒരു യോഗം ബി ജെ പി അവിടെ വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. നിതീഷ് കുമാർ ഈ സഖ്യം വിടണം എന്ന ഒരു അഭിപ്രായത്തിൽ തന്നെയാണെന്നാണ് സൂചന. അതേസമയം നിലപാട് മയപ്പെടുത്തുന്നു എന്നൊരു സൂചന ഇന്ന് ശരദ് യാദവ് നൽകി. ബി ജെ പിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു അന്ത്യശാസനവും നൽകിയിട്ടില്ല എന്നാണ് ശരദ് യാദവ് രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നാളെ ജെ ഡി യുവിന്റെ നേതൃയോഗം പട്നയിൽ തുടങ്ങും. നാളെയും മറ്റന്നാളും ഈ യോഗങ്ങൾ നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും നിതീഷ് കുമാർ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. എന്തായാലും മൂന്നാം മുന്നണിക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ച സി പി എമ്മും ചില നീക്കങ്ങൾ ഇന്ന് തുടങ്ങി എന്നത് ശ്രദ്ധേയമാണ്. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി അല്പം മുമ്പ് ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷൻ ശരത് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. സി പി എം അവൈലബിൾ പി വി യോഗത്തിന് ശേഷം ആയിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഈ സന്ദർശനം. അളകനന്ദ. ശരി പ്രശാന്ത്. സാധനങ്ങൾക്കെല്ലാം തീവില, ജീവിതം ദുസ്സഹം. സംസ്ഥാനത്ത് കോഴിവില 210 രൂപയായി ഉയർന്നു. വിലക്കയറ്റവും പല കോഴി കച്ചവടക്കാരും കട പൂട്ടിയതും കാരണം ഹോട്ടലുകളും പ്രതിസന്ധിയിലായി. മുട്ടയുടെ വില മിക്കയിടത്തും 4.5 രൂപയാണ്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കോഴി ഫാമുകളിലെ ഉൽപ്പാദനം കുറച്ചതും രോഗവുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം. ഒരാഴ്ച മുമ്പ് വരെ 150 മുതൽ 160 രൂപ വരെയായിരുന്നു കോഴിവില. ഇപ്പോഴിത് 210 വരെയായി ഉയർന്നു കഴിഞ്ഞു. വില ഉയർന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറച്ചിക്കോഴിയുടെ വരവും കുറഞ്ഞിരിക്കുന്നു. കോഴിക്കോട്ട് വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് കോഴി കച്ചവടക്കാർ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കോഴിക്ക് വില കൂടുതലാണ് ഇവിടെ കൂടാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. അതിന്റെ പേരിലാണ് ഇന്ന് ഇവർ കട മുടക്കിയിട്ടുള്ള ഒരു സമരം ചെയ്യുന്നത്. കോഴി ഇറച്ചിയുടെ വില ഉയർന്നതോടെ ഇടത്തരം ഹോട്ടലുകളിൽ ഇപ്പോൾ കോഴി വിഭവങ്ങൾ കിട്ടാനേയില്ല. ചില ഹോട്ടലുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചിക്കൻ ഇനങ്ങൾ വിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ നാമക്കല്ലടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കോഴി എത്തുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് കൃത്രിമക്ഷാമമാണെന്നാണ് കേരളത്തിലെ കോഴി വ്യാപാരികളുടെ ആക്ഷേപം. എന്നാൽ തമിഴ്നാട്ടിലെ വരൾച്ചയും രോഗങ്ങളുമാണ് കോഴി വിപണിയിലെ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. കോഴി വില 60 രൂപ വരെ താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലിൽ തമിഴ്നാട്ടിലെ ഹാച്ചറികളിൽ വ്യാപകമായി ഇറച്ചിക്കോഴികളെ നശിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇറച്ചിക്കോഴി ഫാമുകളിൽ ഗ്രൗട്ട് ബാധയുമുണ്ടായി. ഇതുമൂലം കോഴികൾ ചത്തൊടുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിപണികളിൽ കോഴിയിറച്ചിയുടെ വില പെട്ടെന്ന് ഉയർന്നത്. കേരളത്തിലെ കോഴി ഫാമുകളിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് നേരത്തെ തന്നെ തമിഴ്നാട് ലോബി നിർത്തിയിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഇറച്ചിക്കോഴികളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും ആവുന്നില്ല. കോഴിയിറച്ചിയുടെ മാത്രമല്ല മുട്ടയുടെയും വില ഉയർന്നു കഴിഞ്ഞു. പ്രധാന മുട്ട ഉൽപ്പാദന കേന്ദ്രമായ തമിഴ്നാട്ടിലെ നാമക്കലിൽ ഇപ്പോൾ മുട്ടയുടെ മൊത്തവില 1 രൂപ 72 പൈസയാണ്. ഇത് കേരളത്തിലെത്തുമ്പോൾ 4 രൂപ 50 പൈസ വരെയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൈനിക കേന്ദ്രത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഡി എസ് സി എൻ സി സി വിഭാഗങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. എൻ സി സി വിഭാഗത്തിന്റെ മുറി ഒഴിപ്പിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം. വെസ്റ്റ് ഹിൽ സൈനിക കേന്ദ്രത്തിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ പുതിയ കാന്റീൻ തുടങ്ങാനായാണ് എൻ സി സിയുടെ 2 മുറികൾ ഒഴിപ്പിച്ചത്. ഇത് ഡോക്യുമെന്റ് റൂമാണെന്നും ഒഴിപ്പിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടി എൻ സി സി വിഭാഗം തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് ഇരുഭാഗവും തമ്മിൽ കയ്യാങ്കളിയായി. ദൃശ്യങ്ങൾ പകർത്താൻ ചെന്ന ഏഷ്യാൻ ന്യൂസിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഏകപക്ഷീയമായാണ് മുറികൾ ഒഴിപ്പിച്ചതെന്ന് എൻ സി സി ജീവനക്കാർ ആരോപിച്ചു. എന്നാൽ നേരത്തെ തന്നെ മുറികൾ ഒഴിയാൻ നിർദ്ദേശം നൽകിയിരുന്നതാണെന്ന് ഡി എസ് സിയുടെ ചുമതലയുള്ള
കേണൽ ആർ കെ നായർ ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. സംഘർഷത്തിൽ എൻ സി സി ജീവനക്കാരനായ ഒരു വിമുക്ത ഭടന് പരിക്കേറ്റു. പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും ഇടപെട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഡയാലിസിസുകൾ വൈകി. നിരവധി രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട യൂണിറ്റുകളിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്ന പ്രശ്നം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്ന് ആശുപത്രി അധികൃതർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശ്രീശാന്ത് തൃപ്പൂണിത്ര പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി. ഉച്ചതിരിഞ്ഞ് ശ്രീശാന്ത് ശബരിമലയ്ക്ക് തിരിക്കും. അച്ഛൻ ശാന്തകുമാരൻ നായർക്കും സഹോദരി ഭർത്താവ് മധുബാലകൃഷ്ണനുമൊപ്പമാണ് ശ്രീശാന്ത് തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ എത്തിയത്. ദർശനശേഷം കദളിപ്പഴം കൊണ്ട് ശ്രീ തുലാഭാരവും നടത്തി. അതെ അതെ, വൈകുന്നേരം ഉച്ചയ്ക്ക് ഇറങ്ങും. ആ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ആ ഇല്ല, അത് വന്നിട്ട് ശേഷമാണ്. ആ ശബരിമല ഉച്ചതിരിഞ്ഞ് ശബരിമല തീർത്ഥാടനത്തിനായി ശ്രീശാന്ത് യാത്ര തിരിക്കും. മധുബാലകൃഷ്ണനും ഒപ്പമുണ്ടാകും. ജാമ്യത്തിലിറങ്ങി ബുധനാഴ്ച വീട്ടിലെത്തിയ ശ്രീശാന്ത് ഇന്നലെയും കൂടുതൽ സമയവും ചെലവഴിച്ചത് വീട്ടിൽ തന്നെ. ശ്രീശാന്തിന്റെ ഓരോ ചലനവും കാത്ത് മാധ്യമപ്പട വീടിന് പുറത്ത് തമ്പടിച്ചതിനാലാകും ഇന്നലെ ക്ഷേത്ര ദർശനം പോലും താരം ഒഴിവാക്കിയിരുന്നു. ഉച്ചയോടെ ഇടപ്പള്ളിയിലെ വില്ലയിൽ മാത്രമാണ് ശ്രീശാന്ത് പോയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ജയിൽ ചാടി 5 ദിവസം പിന്നിടുമ്പോഴും റിപ്പർ ജിയാനതിനെയും പ്രകാശനെയും കണ്ടെത്താനാകാതെ പോലീസ് കുഴയുന്നു. അന്യസംസ്ഥാനങ്ങളിൽ സംഘങ്ങളായി തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ കൃത്യമായ തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ DGP കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തു. 10-ാം തീയതി രാവിലെയാണ് റിപ്പർ ജയാനന്ദനും സഹതടവുകാരനും ജയിൽ ചാടിയ വിവരം അധികൃതർ അറിയുന്നത്. ഉടൻ തന്നെ റിപ്പറിനെ തിരയാൻ ക്രൈം ഡിറ്റാച്ച്മെന്റ് എസിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും രൂപീകരിച്ചു. 3 സംഘമായി അന്വേഷണം തമിഴ്നാടടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കൃത്യമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ ജയിൽ ചാടിയ സമയത്ത് ജയാനന്ദനെ വലയിലാക്കിയ വടകര ക്രൈം ഡിറ്റാച്ച്മെന്റ് DVSP സദാനന്ദനും സംഘവുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. ജയാനന്ദൻ ജയിലിൽ നിന്ന് വിളിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജയാനന്ദനെ കാണാൻ കോയമ്പത്തൂരിൽ നിന്നൊരാൾ ജയിലിൽ വന്നിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ജയിൽ ചാടിയ സംഭവവുമായി ബന്ധപ്പെട്ട് 6 ജയിൽ വാർഡന്മാരെ സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക ജീവനക്കാരായ 41 പേരെ പിരിച്ചുവിട്ടു. നേരത്തെ ഡെപ്യൂട്ടി ജയിൽ വാർഡനടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ജീവനക്കാരുടെ കുറവും കെട്ടിട നിർമ്മാണത്തിലെ പിഴവും മൂലം കഷ്ടത അനുഭവിക്കുകയാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ. എറണാകുളം ജില്ലയിലെ മികച്ച ആശുപത്രിയായി റെഡ് ക്രോസ് തെരഞ്ഞെടുത്ത ആശുപത്രിയിലാണ് ഈ ദുരനുഭവം. പറവൂർ താലൂക്കിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങളാണ് പറവൂർ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പനിബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും കഴിഞ്ഞ 10 ദിവസത്തിനിടെ 1000-ലേറെ പേർ ഇവിടെ പനിക്ക് ചികിത്സ തേടി. മഴ ശക്തമായതോടെ പഴയ കെട്ടിടത്തിലെ വാർഡുകളുടെ അവസ്ഥ ഏറെ മോശമായിരിക്കുന്നു. മരം വീണ് തകർന്ന കെട്ടിടഭാഗം നന്നാക്കാൻ ജീവനക്കാർ തന്നെ പണം ചിലവാക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. ഡോക്ടർമാരുടെ കാര്യത്തിലാണെങ്കിൽ 5 ഡോക്ടർമാരുടെ കുറവുണ്ട്. 2 പേര് അഡ്ഹോക്കിലാണ് വന്നിരിക്കുന്നത്. ഗ്രേഡ് 2 2 പേര് കുറവുണ്ട്. ഗ്രേഡ് 1 2 പേര് കുറവുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് കുറവുണ്ട്. മറ്റ് സ്റ്റാഫുകൾ കുറവുണ്ട്. പുതിയ കെട്ടിടത്തിലെ വാർഡിലും ബുദ്ധിമുട്ടുകളേറെ. നിർമ്മാണത്തിലെ പിഴവ് മൂലം ടോയ്ലറ്റ് സൗകര്യം എപ്പോഴും തകരാറിലാവുന്നു. കാലത്തരം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ താഴ്ത്തു പോയി പറയും. അങ്ങനെ പറയുള്ളൂ. കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഡോക്ടർമാരുടെ കുറവിനൊപ്പം വേണ്ടത്ര നഴ്സുമാരില്ലാത്തതും രോഗികളെയും ജീവനക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ക്യാമറമാൻ ദനേഷ് പയ്യന്നൂരിനൊപ്പം ദിവീഷ് മണി, ഏഷ്യാനെറ്റ് ന്യൂസ്.